കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വൈദ്യുതി ഉപയോഗം കേരളത്തിൽ താരതമ്യേന കുറവാണ്. വൈദ്യുതി ഉപയോഗം കുറഞ്ഞതോടെ സംസ്ഥാന കെ സി ബി അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് സാധാരണയുള്ള കണക്കുകൾ പ്രകാരം കാലവർഷം എത്താൻ മൂന്നാഴ്ച ബാക്കിയുള്ളപ്പോൾ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ മുപ്പത്തിയഞ്ച് ശതമാനം വെള്ളമുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് ശതമാനം അധികമാണ് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം സാധാരണ അണക്കെട്ടുകളുടെ ശരാശരി കണക്കിൽ വെള്ളത്തിൻ്റെ ശതമാനം മുപ്പത്തിയഞ്ചാണെങ്കിലും ഇടുക്കി അണക്കെട്ടിൽ ഇപ്പോൾ നാൽപ്പത്തിമൂന്ന് ശതമാനം വെള്ളമുണ്ട് അതാകട്ടെ മുമ്പുള്ള വർഷങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതിനേക്കാൾ പതിനേഴടി കൂടുതലാണ് ഈ വർഷവും പ്രളയത്തിനുള്ള സാധ്യതയുണ്ടെന്ന് സൂചനയുള്ളതിനാൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നതായി പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മൂന്ന് തവണ തുടർച്ചയായി പ്രളയം സൃഷ്ടിച്ചതുപോലെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അതേ സ്ഥിതി വരുമോ എന്ന ആശങ്ക തമിഴ്നാടിൻ്റെ വെതർമാൻ എന്നറിയപ്പെടുന്ന പ്രദീപ് ജോണും പങ്കുവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് വർഷം നല്ല മഴ ലഭിച്ചിരുന്നു ചരിത്രത്തിൽ എടുത്തുപറയേണ്ട രീതിയിലുള്ള മഴക്കാലം ആ മൂന്ന് വർഷങ്ങളിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പേമാരിയും വെള്ളപ്പൊക്കവും കേരളത്തെ പിടിച്ചുകുലുക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം നൂറു വർഷം പഴക്കമുള്ള ആ ചരിത്രം ആവർത്തിക്കുമോ എന്ന ഭയം നമുക്കെല്ലാവർക്കും തന്നെയുണ്ട് എന്തായിരുന്നാലും നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമായി വരികയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ചെന്നൈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും രണ്ടായിരത്തി പതിനാറ് വാർദ്ധ ചുഴലിക്കാറ്റിന് മുമ്പും ഫേസ്ബുക്ക് വഴി നടത്തിയ കാലാവസ്ഥാ പ്രവചനങ്ങൾ കൃത്യമായതോടെയാണ് തമിഴ്നാട്ടുകാരനായ പ്രദീപ് ജോൺ നിത്യേന നടത്തുന്ന കാലാവസ്ഥാ പ്രവചനങ്ങൾ ശ്രദ്ധേയമായത് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകാലത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ശേഖരിച്ച് പ്രവചനം നടത്തുന്നയാളാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ശക്തമായി മഴ ലഭിച്ചതും ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപയോഗം കുറഞ്ഞതുമാണ് അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരാൻ കാരണം എന്നാൽ ഏറ്റവും ഗുരുതരമായി കാണേണ്ടത് ഈ വർഷം മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ തന്നെയാണ് ഇതോടൊപ്പം വേനൽ മഴയും കിട്ടുന്നുണ്ട് പ്രളയമുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിൽ കെ എസ് സി ബിയുടെ അണക്കെട്ടുകളിൽ ഇതേ ദിവസം മുപ്പത്തിമൂന്ന് ശതമാനം വെള്ളമാണ് ഉണ്ടായിരുന്നത് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്നും അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴ്ത്തണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ എട്ട് പ്രമുഖ പരിസ്ഥിതി പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഈ വർഷം സാധാരണയിലേറെ മഴയും ഓഗസ്റ്റിൽ അതിവർഷവും ഉണ്ടാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ടും പരിസ്ഥിതി സംരക്ഷകരുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലും അടിയന്തര തയ്യാറെടുപ്പ് നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മുന്നൊരുക്കങ്ങളൊക്കെ എത്ര കണ്ട് ഫലപ്രദമാകുമെന്ന് കണ്ടുതന്നെ അറിയണം ഇടുക്കി ഡാം മുല്ലപ്പെരിയാർ ഡാം എന്നിവ വളരെയധികം സൂക്ഷിക്കണം ഒന്ന് കവിഞ്ഞൊഴുകാൻ തുടങ്ങിയാൽ കേരളത്തിലെ പ്രളയം രൂക്ഷമാകും അത് വലിയ അപകടങ്ങളിലേക്കായിരിക്കും വഴിയൊരുക്കുക മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെങ്കിൽ അമ്പത് ലക്ഷത്തോളം മനുഷ്യരുടെ ജീവൻ ആപത്തിലാണെന്ന് മുമ്പുള്ള പഠന റിപ്പോർട്ടുകൾ പറയുന്നത് ഇവിടെ കാര്യമായി കാണേണ്ടതുണ്ട് രണ്ടു വർഷത്തെ തുടർച്ചയായ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഈ വർഷം എടുക്കണം എന്ന ഉദ്യമത്തെ തരുന്നുണ്ട് കാലവർഷക്കെടുതി നേരിടാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പദ്ധതി തയ്യാറാക്കിയിട്ടുമുണ്ട് വെള്ളപ്പൊക്കമുണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനായി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചു കോവിഡ് ഭീഷണിയുള്ളതിനാൽ ഒഴിപ്പിക്കുന്നവരെ ഒന്നിച്ച് പാർപ്പിക്കാനാവില്ല നാല് തരം കെട്ടിടങ്ങൾ വേണ്ടിവരുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഭിപ്രായം കോവിഡ് ലക്ഷണമുള്ളവർക്ക് വേറെ വീടുകളിൽ ക്വാറന്റൈനിൽ നിൽക്കുന്നവർക്ക് എന്നിങ്ങനെ ഉന്നതതലയോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ നദികളിലെയും തോടുകളിലെയും ചാലുകളിലെയും എക്കലും മാലിന്യവും മഴയ്ക്ക് മുമ്പ് നീക്കാൻ നടപടി ആരംഭിച്ചു ശേഷിക്കുന്ന ജോലികൾ രണ്ടാഴ്ചയ്ക്കകം തീർക്കണം അണക്കെട്ടുകളിലെ സ്ഥിതി തുടർച്ചയായി വിലയിരുത്തുന്നുണ്ട് ഇടുക്കി ഉൾപ്പെടെ വലിയ അണക്കെട്ടുകളൊന്നും തുറക്കേണ്ടി വരില്ല സർക്കാരിൻ്റെ സന്നദ്ധം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് അടിയന്തരമായി ദുരന്ത പ്രതികരണ പരിശീലനം നൽകാൻ നിർദ്ദേശിച്ചു ദുരന്ത നിവാരണ അതോറിറ്റിക്കായിരിക്കും ഇതിന്റെ ചുമതലയെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്